ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഡോമിനോൻ്റെ തേർട്ടി തൗസൻഡ് കിലോമീറ്റർ ഓണർഷിപ്പ് റിവ്യൂ ആണ് അതായത് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് അഥവാ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വന്നിട്ടുണ്ടോ പാർട്സുകൾ മാറിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടാതെ മുപ്പതിനായിരം കിലോമീറ്റർ സർവീസ് ചെയ്തപ്പം എന്തൊക്കെ ചിലവുകൾ വന്നു അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിന് മുമ്പേ ഞാൻ ഇരുപതിനായിരം കിലോമീറ്റർ ആയപ്പോൾ ഉള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതിന് ഒരു ഫ്ലോ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വണ്ടീനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ മെയിനായിട്ട് ഉപകാരപ്പെടുക എന്നെനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഡോമിനർ മേടിക്കാൻ പ്ലാൻ ഉള്ളവർക്കായിരിക്കും കാരണം മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ് ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിലവുകൾ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മേടിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പം ട്വൻ്റി കെ സർവീസ് കഴിഞ്ഞപ്പം വണ്ടിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായത് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു അത് ഡീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് വലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയില്ലേ അതായത് നമ്മളൊരു കണ്ടിന്യൂസ് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഓൺ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുക നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോഴുള്ളൊരു അവസ്ഥ എന്താ ജസ്റ്റ് ആക്സലറേഷൻ മാത്രമേ ആവുന്നുള്ളൂ അതേ അവസ്ഥ തന്നെയായിരുന്നു അതായത് സ്പീഡ് കീർത്തില്ല നമ്മളിപ്പം ഗിയർ ഡൗൺ ചെയ്തൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചി റവ് കൊടുക്കുമല്ലോ പക്ഷേ ആർ പി എം മാത്രം കയറി പോകും സ്പീഡ് കയറത്തില്ല ഭയങ്കര സ്ലോ സ്പീഡിങ് ആയിരുന്നു അപ്പം അതായിരുന്നു ഒന്നാമത്തെ പ്രോബ്ലം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ബാക്ക് ബ്രേക്ക് കംപ്ലീറ്റ്ലി വർക്ക് ആകത്തില്ലായിരുന്നു അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും വണ്ടി സ്ലോ ഡൗൺ ആകുന്നില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അതായത് കെ ട് കെ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഷോറൂമിൽ ഒന്നുകൂടെ പോയി ഒരു സർവീസിന് കൊടുത്തിരുന്നു അതായത് ഒരു ജനറൽ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ കയറ്റിയത് കാരണം ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസിൽ എല്ലാം ഒരുവിധം ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒരു സർവീസായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ചെക്കപ്പിന് കയറ്റിയപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് ബ്രേക്ക് പാർട്സ് അങ്ങനെ ഇപ്പം കേബിളുകളെല്ലാം മാറിയേക്കാൻ പറഞ്ഞു കാരണം ട്രിപ്പിൻ്റെ ഇടയ്ക്കും ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് റീപ്ലേസ് ചെയ്തിരുന്നു ക്ലച്ചിൻ്റെ കേബിള് അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു പ്രോബ്ലം അങ്ങ് മാറി പിന്നെ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് അവർ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് എനിക്ക് വണ്ടി കിട്ടിയപ്പം ബ്രേക്കിങ് വർക്കായിരുന്നു പക്ഷേ ഡൽഹി എത്തിയപ്പോഴേക്കും ഡൽഹി അതായത് പിന്നെ ഓടി ഡൽഹി വരെ എത്തിയപ്പോഴേക്കും പിന്നെയും ബ്രേക്കിൻ്റെ ആ ഒരു പഴയ അവസ്ഥയിലോട്ട് തന്നെ വന്നു അപ്പം ഞാനപ്പം ഡൽഹിയിലെ സർവീസ് സെൻ്ററിൽ കയറി ഓയിൽ ചേഞ്ചിന് വേണ്ടി കയറിയപ്പോഴും അവരോട് ഞാൻ ചോദിച്ചത് ഇത് എന്താ സംഭവം എന്നുള്ളത് ചോദിച്ചു അവർ പറഞ്ഞത് തന്നെയാണെന്ന് വെച്ചാൽ ബ്രേ ആ പമ്പ് ആക്ച്വലി വർക്കിംഗ് അല്ല അതായത് ബ്രേക്ക് പടലിന് തൊട്ട് അകത്തൊരു കവറിനകത്തൊരു ചെറിയ പമ്പ് സിസ്റ്റം ഉണ്ട് ആ സംഭവം വർക്കിങ്ങേ അല്ല നിങ്ങളപ്പം എങ്ങനെയാണ് ഇവിടം വരെ ഈ വണ്ടി ഓഴിച്ചുകൊണ്ട് വന്നതെന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ഷോറൂമിൽ പോയി ഇത് കാണിച്ചിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവർ മോസ്റ്റ് പ്രോവബ്ലി ടൈറ്റ്നിങ് പോലെ ഏതാണ്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും ചെയ്തേക്കുന്നത് അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോട്ടയത്തെ സർവീസ് സെൻറ്റർ ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയണ്ടത് ഞാൻ വെറുത്തു പോയൊരു സർവീസ് സെൻറ്ററാണ് കാരണം എനിക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും ഞാൻ ബജാജിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററുകളിലല്ലാതെ വണ്ടി എങ്ങും കയറ്റിയിട്ട് കൂടിയില്ല എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ളൊരു സർവീസാണ് എനിക്ക് കോട്ടയത്തെ സർവീസ് സെൻ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അവൻ എന്തു ചെയ്യാന് അവരോട് കുറേ കിടന്ന് വേളം വച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞപ്പം അവരോട് പോയി ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് നോർമലി എല്ലാ കസ്റ്റമേഴ്സിനോടും അവരുടെ ഭാഗം എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ പറയുന്ന ന്യായങ്ങൾ മാത്രം പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു അപ്പം എനിക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയ വൺ ഓഫ് ദ കസ്റ്റമർ ആയിരിക്കും ഞാൻ അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ടായിരിക്കും കാരണം എന്നോട് പേഴ്സണൽ വെഞ്ചൻസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു വൺ ഓഫ് ദ കസ്റ്റമർ ആയിരിക്കും ഞാനും ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് മുപ്പതിനായിരത്തിന് മുമ്പ് ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറയുന്നത് അപ്പം ആ ഒരു ട്വൻറ്റി തൗസൻഡ് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് വന്നപ്പം എനിക്കൊരു ചെറിയ സംശയം തോന്നി തുടങ്ങിയിരുന്നു എനിക്ക് ഈ കിട്ടിയ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അവർ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് പക്ഷേ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ കാണിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചാൻസ് ഉണ്ട് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ചെറിയൊരു ഇഷ്യൂ വന്നത് ക്ലച്ച് പ്ലേറ്റിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ഡൽഹിയിൽ സർവീസ് സെൻ്റർ കയറ്റിയ കാര്യം അപ്പം ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ ഈ കേസ് അഴിച്ച് പ്ലേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ മാറിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും ഇപ്പോൾ ഈ ക്ലച്ച് കേബിൾ മാറിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബെറ്റർ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ആ പുതിയ കേബിൾ കേബിളിട്ടതിൻ്റെ ഒരു ഇത് മാത്രമേ നിങ്ങൾക്കിപ്പം ആ ഒരു ഇഷ്യൂ തൽക്കാലത്തേക്ക് നിന്നുള്ളൂ പക്ഷേ ഇതേതു സമയം നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടാമെന്ന് പറഞ്ഞു അത് സംഭവിക്കുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞില്ലേ സർവീസ് സെൻ്റർ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ കാര്യത്തിൽ അപ്പം എനിക്ക് ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് പിന്നെ ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇരുപത്തേഴായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഞാൻ ക്ലച്ച് പ്ലേറ്റ് മാറ്റി അതിന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപയോളം ചിലവായി അപ്പം ഞാൻ ഈ സ്റ്റോറി ഇതിൻ്റെ കൂടെ പറഞ്ഞുതന്നു വെച്ചാൽ ഈ കഴിഞ്ഞ പതിനായിരം കിലോമീറ്ററിൽ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ സർവീസ് വീഡിയോ മാത്രമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഈ ഒരു സ്റ്റോറിയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഞാൻ റീസെൻ്റ്ലി മുപ്പതിനായിരം കിലോമീറ്റർ ആയപ്പം പോയി സർവീസ് ചെയ്തിരുന്നു സർവീസ് ചെയ്തപ്പം ഞാൻ ചെയിനും പോക്കറ്റും മാറി അതിന് ഏകദേശം അഞ്ഞൂറ് രൂപയായി അതുപോലെ ബാറ്ററി കംപ്ലീറ്റ്ലി ഡെഡായായിരുന്നു ഏകദേശം രണ്ടായിരം രൂപയായി മൂന്നര വർഷം സ്റ്റോക്ക് ബാറ്ററി ഓടി അത് ഞാൻ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ചിലവർ രണ്ട് വർഷത്തിൽ മാറിയവരുണ്ട് ചിലവർ രണ്ടര വർഷത്തിൽ മാറിയവരുണ്ട് മൂന്നര വർഷമൊക്കെ അറിയാനും വേറെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ ലാസ്റ്റിംഗ് ഉള്ള ഒരു ബാറ്ററി കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അത്രയൊക്കെ ലാസ്റ്റിംഗ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണേ അതുപോലെ തന്നെ റെഗുലേറ്ററിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അത് കറണ്ട് ഫ്ലോ ചെയ്യുന്നൊരു സംഭവമാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് എനിക്കും റീപ്ലേസ് ചെയ്ത സാധനം തിരിച്ച് കൈ തന്നിരുന്നു സീറ്റ് നമ്മുടെ റൈഡർ സീറ്റിൻ്റെ തൊട്ട് സൈഡിൽ പീസിനകത്ത് വരുന്ന ഒരു ഇലക്ട്രോണിക് എന്തോ ഒരു ഡിവൈസ് പോലൊരു സാധനമാണ് ഒരു കോയിൽ ടൈപ്പ് ഇത് വരുന്നത് അപ്പം അതിന് ഏകദേശം രണ്ടായിരം രൂപ ചിലവായി പിന്നെ ഓവറോൾ ജനറൽ സർവീസ് മാത്രമാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്ക് ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ സർവീസിൽ ഏകദേശം എനിക്ക് വന്നത് ഏഴായിരം രൂപയായിരുന്നു ബില്ല് അത് നാലായിരത്തഞ്ഞൂറ് രൂപ ചൈനീസ് പോക്കറ്റ് രണ്ടായിരം രൂപ റെഗുലേറ്റർ ഓയിൽ പിന്നെ ജനറൽ സർവീസ് മാത്രം അല്ലാതെ ഈ ഒരു സർവീസിൽ എനിക്ക് സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള കുറച്ച് കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് പിന്നെ വണ്ടിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് മേടിക്കാം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഈ ഒരു അനോയിങ് ആയിട്ടുള്ള ഒരു ചെയിനിൻ്റെ സൗണ്ടാണ് ഈവൻ ഒരു ചെറിയ ഹമ്പിൽ കയറി ഇറങ്ങുമ്പോൾ പോലും ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ചെയിൻ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അലമ്പാണ് ആക്ച്വലി നമുക്ക് ചെറിയ ഇപ്പം നമ്മുടെ റോഡ് ഒരിക്കലും അൺ ഈവനായിട്ടുള്ള റോഡല്ല കാരണം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് പണിയുന്ന ഒരു റോഡ് സിസ്റ്റമാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഹമ്പ് പോയിട്ട് ഒരു പാച്ചിനകത്ത് കയറുമ്പോൾ പോലും ആ ഒരു ചെയിനിൻ്റെ ആ ഒരു വേവിങ് സൗണ്ട് നമ്മുടെ സ്വിംഗ് അടിക്കുന്ന സൗണ്ടോ ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അത് ബജാജ് ഒന്ന് ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ ഒരു ഡോമിനർ നിങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഫസ്റ്റ് നിങ്ങൾ എടുക്കാൻ ഫിക്സ് ചെയ്തെങ്കിൽ ആ വണ്ടിയായിട്ട് ഷോറൂമിലൊന്ന് പോയി ഒന്ന് ഓവറോൾ ചെക്ക് ചെയ്യുക അതായത് ബ്രേക്ക് പാർട്സ് നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പം അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം പക്ഷേ ഇലക്ട്രിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷോറൂമിൽ തന്നെ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ബ്രേക്ക് പാർട്സൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലച്ചിൻ ക്ലച്ച് പ്ലേറ്റിൻ്റെ കാര്യം ഇപ്പം വിൽക്കുന്ന ഒരാൾ ഇതെല്ലാം പറഞ്ഞ് വിൽക്കണമെന്ന് തന്നെ ഇല്ല കാരണം ഇതിനകത്തുള്ള സാധനങ്ങളായത് കൊണ്ട് അവർ പറയാം ഇങ്ങ ഇന്നത് മാറിയതാണ് ഇപ്പം മാറിയതാണ് പിന്നെ നമുക്ക് ചോദിക്കാമെന്നുള്ളത് ബില്ലും സർവീസ് റെക്കോർഡ്സും ഒക്കെയാണ് അതൊരു പോസിബിൾ വേ ആണ് പക്ഷേ അതെപ്പോഴും പ്രാക്ടിക്കൽ ആകണമെന്നില്ല അതുപോലെ തന്നെ ചെയിൻ ആൻഡ് സ്പോക്കറ്റിൻ്റെ ലാസ്റ്റ് എത്ര കൂടെ ഓടും ടയറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക പിന്നെ ഫ്യൂസസ് ഒക്കെ വർക്കിംഗ് ആണോ വാണിംഗ് വാർണിംഗ് ലൈറ്റ്സൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈവൻ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ എനിക്ക് ഒരു ചെറിയ ഇത് വന്നതാണ് സ്വിച്ചസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രഷർ വാഷർ ഒരിക്കലും ഈ സ്വിിച്ചിൻ്റെ ഭാഗത്തോട്ടൊന്നും അടിക്കാതിരിക്കുക കാരണം ഈ കുറച്ച് വെള്ളം പോലും ഈ ഒരു ഗ്യാപ്പിനകത്തോടൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഹോണിൻറ്റേത് അല്ലെങ്കിൽ മീശം കൊടുക്കുന്ന സ്വിച്ചസ് ഒന്നും അത്ര പ്രോപ്പറായിട്ട് വർക്കാകണമെന്നില്ല ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്കാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ടാങ്കിൻ്റെ നിന്ന് പറയാനുള്ളത് അടപ്പിൻ്റെ ഒരു വർക്കിംഗ് അത് എല്ലാവർക്കും വരുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ പരിചയപ്പെട്ടുള്ള ഡോമിനോ റോണേഴ്സിനൊക്കെ ആ ഒരു ടാങ്കിൻ്റെ മറ്റേ ഒരു ചെറിയ വർക്കിംഗ് ഇഷ്യൂസ് വരുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ക്രിമിനകത്ത് ചെറിയ തുരുമ്പ് വരുന്ന ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട് അത് വെള്ളം കയറുന്നതിൻ്റെ ആകാം ഇല്ലെന്നുണ്ടെങ്കിൽ വായു നിൽക്കുന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഡബ്ല്യു ഡി ഫോർട്ടി ഉള്ള സാ പോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്യുക പെട്രോൾ മീൻസ് ടാങ്കിനകത്ത് വീഴാതെ രീതിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്സ് കാര്യങ്ങളെ ലെവലൊക്കെ ഒന്ന് നോക്കുക കരട് ഉണ്ടോ അതൊന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഡോമിനർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇപ്പം ഞാൻ ഈ ഒരു വണ്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നയാൾക്ക് ഭയങ്കര സുഖമായിരിക്കും കാരണം അടുത്ത ഒരു പതിനായിരം പതിനയ്യായിരം കിലോമീറ്റർ ഓടാനുള്ള ടയറുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് മാ കിലോമീറ്റർ മാത്രം ഓടിയ ക്ലച്ച് പ്ലേറ്റ് പുതിയ ബാറ്ററി അങ്ങനെ റെഗുലേറ്റർ അങ്ങനെയുള്ള പ എന്താ പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടിപ്പിക്കലി ബ്രാൻഡ് ന്യൂ ആണ് പുതിയ എല്ലാ സാധനങ്ങളും പുതിയതാണ് എനിക്ക് അതുപോലെ ട്രിപ്പ് പോയ സമയത്ത് ഒന്നും മറിഞ്ഞു വീണപ്പം ഫോർക്കിന് ചെറിയൊരു ചെറിയൊരു ബെൻഡ് വന്നിരുന്നു അത് ഞാൻ വന്നു കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ആ ഫുൾ സിസ്റ്റമായിട്ടാണ് ഞാൻ മാറ്റിയത് അപ്പം ഓയിൽ സീലിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഈ വണ്ടിയില്ല ടിപ്പിക്കലി ബ്രാൻഡ് ന്യൂ ആണ് അപ്പം വണ്ടി ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓഫറ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയണ്ടേ ഈ മേടിക്കുന്ന ആൾക്ക് സുഖമാണ് ഒരു പുതിയ വണ്ടി മേടിച്ച അനുഭവം തന്നെയാണ് മൂന്ന് 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 വർഷമായി മുപ്പതിനായിരം കിലോമീറ്റർ ഓടി എന്നുള്ളൊരു കാര്യം ഒഴിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മേടിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആ ഒരു കാര്യം ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു എന്താ പറയുക ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു ചെറിയ വീഡിയോ അകത്ത് എനിക്ക് പറയാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ